ജയറാം നായകനായെത്തിയ മനസ്സിനക്കര എന്ന ചിത്രത്തിലൂടെ നായികയായി എത്തി ഇന്ന് തെന്നിന്ത്യയിലെ ലേഡി സൂപ്പർ സ്റ്റാറായി മാറിയ താരമാണ് നയൻതാര. ഏറെ ആരാധകരുള്ള താരം ഇടയ്ക്കിടെ എപ്പോഴും വാർത്തകളിൽ നിറയാറുണ്ട്. ലേഡി സൂപ്പർ സ്റ്റാർ നയൻതാരയുടെ സംവിധായകൻ വിഘ്നേഷ് ശിവന്റെയും വിവാഹത്തിനായി കാത്തിരിക്കുകയാണ് ആരാധകർ. ലേഡി സൂപ്പർ സ്റ്റാർ നയൻതാരയുടെയും സംവിധായകൻ വിഘ്നേഷ് ശിവന്റെയും വിവാഹത്തിനായി കാത്തിരിക്കുകയാണ് ആരാധകർ. നയനും വിക്കിയും ഒരുമിച്ചുള്ള ചിത്രങ്ങളെല്ലാം മിക്കപ്പോഴും വൈറലാകാറുണ്ട്. വിഘ്നേഷാണ് നയൻതാരയ്ക്കൊപ്പമുള്ള പ്രണയ നിമിഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൂടുതൽ പങ്കുവയ്ക്കാറുള്ളത്. കഴിഞ്ഞ ദിവസം നയൻതാരയുടെയും വിക്കിയുടെയും വിവാഹ നിശ്ചയം കഴിഞ്ഞു എന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നു. തമിഴിലെ പ്രശസ്ത അവതാരക ദിവ്യദർശിനിയുടെ ഷോയിൽ അതിഥിയായി പങ്കെടുത്തപ്പോഴാണ് മോതിരവിരലിനെ കുറിച്ചുള്ള ചോദ്യത്തിന് നയൻതാര മറുപടി നൽകിയത്. ഇത് വന്ന് എൻഗേജ്മെന്റ് റിംഗ് എന്നാണ് നയൻതാര പറഞ്ഞത്. നയൻതാര എത്തുന്ന എപ്പിസോഡിന്റെ പ്രൊമോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആവുന്നത്. വിഘ്നേഷിൽ എന്താണ് ഏറ്റവും അധികം ഇഷ്ടമെന്നും നയൻതാരയോട് അവതാരക ചോദിക്കുന്നു. എല്ലാം ഇഷ്ടമാണെന്ന് ഇതിന് മറുപടിയായി നടി പറയുന്നത്. ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുമെന്നും നയൻതാര പറഞ്ഞു. അതേസമയം ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് വിരലോട് ഉയിർക്കൂടെ കോർത്ത് എന്ന ക്യാപ്ഷനിൽ വിഘ്നേഷ് നയൻതാരയ്ക്കൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവച്ചത്. അന്ന് ഇവരുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. കാമുകിയുടെ വിരലിൽ മോതിരം അണിഞ്ഞു കാണിച്ചുകൊണ്ടാണ് അന്ന് വിഘ്നേഷ് ശിവന്റെ ചിത്രങ്ങൾ എത്തിയത്. നയൻതാരയുമായുള്ള വിവാഹത്തെക്കുറിച്ച് മുമ്പ് വിക്കി മനസ്സ് തുറന്നിരുന്നു. ഞങ്ങൾക്ക് ചില ലക്ഷ്യങ്ങളുണ്ടെന്നും അതൊക്കെ ചെയ്തു തീർക്കണമെന്ന് ആഗ്രഹമുണ്ടെന്നും അതെല്ലാം കഴിഞ്ഞ് സ്വകാര്യ ജീവിതത്തിലേക്ക് പോകണമെന്നാണ് പ്ലാൻ. ജോലിയിൽ തന്നെയാണ് ഇപ്പോഴും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. പ്രണയം ബോറടിക്കുന്ന സമയത്ത് വിവാഹം കഴിക്കുമെന്നുമാണ് വിഘ്നേഷ് പറഞ്ഞത്. എന്നാൽ ഇതിനു പിന്നാലെ നയൻതാരയുടെ മുൻ പ്രണയകഥകളും അന്നത്തെ വിവാദങ്ങളും വീണ്ടും സോഷ്യൽ മീഡിയയിൽ വൈറലാക്കുകയാണ്. പ്രഭുദേവിയുടെ ആദ്യ ഭാര്യ റംലത്ത് എന്ന ലത പറഞ്ഞ വാക്കുകളാണ് ഗോസിപ്പ് കോളങ്ങളിൽ നിറയുന്നത്. 2009 നയൻതാരയും പ്രഭുദേവയും തമ്മിൽ പ്രണയത്തിലാണെന്ന ഗോസിപ്പുകൾ പുറത്തുവന്നു തുടങ്ങിയത്. നയൻതാര പ്രഭുദേവയുടെ പേര് കൈത്തണ്ടയിൽ പച്ച കുത്തിയിരുന്നതൊക്കെ വാർത്തയായിരുന്നു. ഇരുവരും തുടർന്ന് ഒരുപാട് സ്റ്റേജ് ഷോകളിൽ ഒന്നിച്ച് പങ്കെടുത്ത് തങ്ങളുടെ പ്രണയകഥയ്ക്ക് ശക്തി കൊടുത്തു. നയൻസും പ്രഭുവും വിവാഹിതരാകാൻ പോവുകയാണെന്ന വാർത്തകൾക്കൊപ്പം മറ്റൊരു വിവാദം കൂടെ പുറത്തുവന്നു. രണ്ട് കുഞ്ഞുങ്ങളുടെ അച്ഛനായ തന്റെ ഭർത്താവിനെ നയൻതാര തട്ടിയെടുക്കുകയാണെന്ന് പറഞ്ഞാണ് പ്രഭുദേവയുടെ ഭാര്യ രംഗത്ത് വന്നത്. ഇക്കാര്യം ചൂണ്ടിക്കാണിച്ച് അവർ കോടതിയെ സമീപിച്ചു. നർത്തകിയായ റംലത്തും പ്രഭുദേവയും പ്രണയിച്ച് വിവാഹം ചെയ്തതാണ്. പ്രഭുദേവയെ വിവാഹം ചെയ്ത ശേഷം അവർ മതം മാറി ലത എന്ന പേര് സ്വീകരിച്ചു. പ്രഭുദേവിയുടെ മൂന്ന് മക്കളുടെ അമ്മയാണ് റംലത്ത്. തന്റെ ഭർത്താവിനെ നയൻതാര നിയമവിരുദ്ധമായി തട്ടിയെടുത്തു എന്നായിരുന്നു ലതയുടെ ആരോപണം. മോഷണ കേസിന് നയൻതാരയെ അറസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. എന്റെ കണ്ണിൽ നയൻതാരയെ കണ്ടാൽ കാണുന്നിടത്ത് വെച്ച് ഞാൻ തല്ലും. ഒരു മോശം സ്ത്രീ എങ്ങനെയായിരിക്കണം എന്നതിന് ഉത്തമ ഉദാഹരണമാണ് അവൾ എന്നാണ് ലത പറഞ്ഞത്. ഏറെ വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും ശേഷം 2010 പ്രഭുദേവയും ലതയും തമ്മിലുള്ള വിവാഹമോചനം നിയമപരമായി നടന്നു. ഇതേ വർഷം തന്നെ നയൻതാരയുമായും വേർപിരിഞ്ഞു. നയൻതാരയിൽ നിന്നും വേർപിരിഞ്ഞ പ്രഭുദേവ ഹിന്ദി സിനിമയിലും സംവിധാനത്തിലും കൂടുതൽ ശ്രദ്ധിച്ചു. ഇനി എന്റെ ജീവിതത്തിൽ ഒരു പെണ്ണില്ല എന്നാണ് അന്ന് പ്രഭുദേവ പറഞ്ഞത്. നയൻതാരയാകട്ടെ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം സിനിമയിൽ സജീവമായി.